ശ്രീ രാജേന്ദ്രമംഗലം പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യത്തിന്റെ വിധി നാളെ വീണ്ടും വരികയാണ്. കോടതി നാളെ കേസ് എടുക്കുകയാണ്. ജാമ്യം കിട്ടുമെന്ന് താങ്കൾ തോന്നുന്നുണ്ട്? കാരണം കളക്ടർ ഒരു മൊഴിയും പുറത്തു വന്നിട്ടുണ്ട് ഈ സമയത്ത്. തീർച്ചയായിട്ടും കിട്ടും. ഒരു പഴുതു പോലും ഇല്ലാത്തതുകൊണ്ടാണ് ജാമ്യം നിഷേധിക്കപ്പെട്ടത്. അത് സവിസ്തരം ഏതാനും ദിവസങ്ങൾ എടുത്ത് പഠിച്ച് ഒരു പഴുതുണ്ടെങ്കിൽ ആ ജഡ്ജിക്ക് തന്നെ പേടി വരും. ആ രീതിയിലാണ് സി പി എമ്മിന്റെ ചുറ്റുമുള്ള സമ്മർദ്ദം. വലിയൊരു തിരയിളക്കം പോലാണ് അവരുടെ സമ്മർദ്ദം. തിരയാണല്ലോ അപ്പോ എന്നതുകൊണ്ട് ഇപ്പോ വന്നിരിക്കുന്ന പഴുത് കലക്ടർ എന്ന് പറയുന്ന ജില്ലാ ഭരണാധികാരിയാണ്. അദ്ദേഹം ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റും കൂടിയാണ്. അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത്. തന്നോട് പറഞ്ഞു ഒരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞു എന്നുള്ള ഒരു സാക്ഷിമൊഴിയാണത്. സാക്ഷിമൊഴി എന്ന് പറയുന്ന അവിശ്വസിക്കേണ്ട കാര്യം ഒരു മൊഴി, അതൊരു ക്രെഡിബിൾ എവിഡൻസ് ആയിട്ടാണ് സാധാരണ ജഡ്ജിമാർ കണക്കാക്കുക. അപ്പൊ ഇയാളീ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയ എനിക്കൊരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞത് നിങ്ങളെ വിശ്വസിച്ച് പോയി. കലക്ടറായ നിങ്ങൾ, അധ്യക്ഷനായ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഈ വർത്തമാനം കരുതി. അതാണ്, അത് ഞാൻ നിങ്ങളെ വിശ്വസിച്ചു പോയി. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. നിങ്ങളിലുള്ള എന്റെ വിശ്വാസമാണ് തെറ്റ് എന്നാകാമല്ലോ. അത് പിന്നത്തെ വ്യാഖ്യാനം. പക്ഷെ ഇങ്ങനൊരു പഴുതുള്ളത് കൊണ്ട്, ആ ഒരു വാക്ക് പറഞ്ഞു പോയത് കൊണ്ട് മിക്കവാറും ആ പഴുതിലൂടെ ഞാൻ പറഞ്ഞ അതുകൊണ്ട് ശരിയാണല്ലോ എന്നും പറഞ്ഞാണ് ആ ദിവ്യ നടക്കുന്നത് ഇപ്പോ. അപ്പൊ ആ പഴുതിലൂടെ രക്ഷപ്പെടാനുള്ള ഒരു പഴുതുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കലക്ടർ. കലക്ടറുടെ പെരുമാറ്റം പലപ്പോഴും സംശയാതീതമൊന്നും അല്ല, സംശയാസ്പദമാണ്. വേദിയിലെ കലക്ടറായിട്ടിരിക്കുന്ന അദ്ദേഹത്തിന് ഈ നാറുന്ന ഈ സംഭാഷണ ഒഴിവാക്കാമായിരുന്നു. ഒരു സദസ്സിൽ നാറ്റിക്കുന്ന ആഘോഷമായി അറിയിപ്പ് നൽകുന്ന ഒരു ആഘോഷവേളയെ അലങ്കോലപ്പെടുത്തിയ, പൂരം കലക്കിയതുപോലെ കലക്കിയ ആ സ്ത്രീയോട് അത് അവസാനിപ്പിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യായിരുന്നു. എന്തിനാ പേടിക്കുന്ന? കലക്ടർ എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആളല്ലല്ലോ. അത്യാവശ്യ സന്ദർഭങ്ങൾ എമർജൻസി ആയിട്ട് ഇടപെടേണ്ട ആൾ. അത് ഔചിത്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളെ കലക്ടർ എന്ന് വിളിക്കാൻ പറ്റുമോ? ഒരു ചുമതല ഏൽപ്പിക്കാൻ പറയേണ്ടത് പറഞ്ഞിട്ട് പറയണം. പിന്നത്തെയൊക്കെ പിന്നെ അതിനുള്ള തന്റേടം വേണം. ഇതൊക്കെയല്ലേ അശ്വാരിയുടെ അവരെ അശ്വാരൂഢരാക്കിക്കൊണ്ട് ഡെറാഡൂണിലൊക്കെ പഠിപ്പിക്കുന്നത്, കുതിരപ്പുറത്തുള്ള സവാരിയൊക്കെ പഠിപ്പിക്കുന്നത്? ധൈര്യം ഉണ്ടാവാൻ വേണ്ടിയല്ലേ? ആ ധൈര്യം വേണ്ടേ? വിപത് ധൈര്യം വേണ്ടേ? ആപത് ധൈര്യം വേണ്ടേ? അതില്ല എന്തോന്ന്. കലക്ടർ അനാവശ്യമായിട്ടൊരു ജീവന്റെ വില കൊടുത്തുണ്ടാക്കിയ ആ പ്രസംഗം, അതിന് സൃഷ്ടിച്ച ചാവേരിയും അവരോട് സംസാരിക്കരുത് തന്നെ പറയാം. അവരെ വേദിയിൽ ഇരുത്തേണ്ട കാര്യം തന്നെ എന്താണ്? സദസ്സിലിരിക്കണമായിരുന്നു. അതൊക്കെ ഔചിത്യപൂർവ്വം തീരുമാനിക്കാനുള്ള അധികാരം അവരല്ല. അവരെ ആരും ക്ഷണിച്ചിട്ടില്ല. അത് കസേര ഒഴിഞ്ഞു കൊടുത്താണ് അവർ കയറിയിരിക്കുന്നത്. അവിടെ അയാൾ ആകപ്പാടെ ആശങ്ക, അതുപോലെ ഉത്കണ്ഠ, ഭീതി, തലകാല വിഭ്രമം തന്നെ വന്നു കാണും. ഓർക്കാപ്പുറത്ത് പിന്നിൽ നിന്നേറ്റ ഒരു കുത്താണിത്, ഒരു ഇരുട്ടടി പോലെ ഏറ്റ ഒരു ആഘാതമാണ്. ആഘാതത്തിൽ ആർക്കാണ് ഈ ആഘാതം സംഭവിച്ചു കഴിഞ്ഞാൽ സമനില തെറ്റാത്തത്? സമനില തെറ്റി ഒരു അനുകൂല വാക്കെങ്കിലും ഉണ്ടാവും കലക്ടറിൽ നിന്ന് പ്രതീക്ഷിച്ച് അദ്ദേഹം പറഞ്ഞു പോയത്. അവർ തെറ്റ് പറ്റിപ്പോയി. ഇങ്ങനെയൊക്കെ ഫയലിൽ ചിലപ്പോൾ താമസം വന്നു എന്നായിരിക്കാം. പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്നാകാം. കൈക്കൂലി വാങ്ങിയെന്ന് അതിനർത്ഥം ഉണ്ടോ? കൈക്കൂലി വാങ്ങിയെന്ന് ആരെങ്കിലും പരസ്യമായിട്ട് സമ്മതിക്കും? അബദ്ധം പറ്റി ഞാൻ കൈക്കൂലി വാങ്ങിച്ചു പോയി എന്ന് ഈ കലക്ടർ അടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? അത് വിജിലൻസ് ഓഫീസറുടെ മുമ്പിലോ പോലീസിന്റെ മുമ്പിലോ അല്ലേ പറയേണ്ടത്? കലക്ടർ അതിനിരിക്കുന്ന ഉദ്യോഗസ്ഥനല്ലല്ലോ. തെറ്റുപറ്റിയത് ഇതിനകത്ത് കാലതാമസം, അറ്റം കാലതാമസം വന്നതിന്റെ കാര്യത്തിലായിരിക്കും. കാലതാമസം ഇല്ല എന്നുള്ളതാണ്. റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷൻ, അതാണ് അതോറിറ്റി, മന്ത്രി ഏൽപ്പിച്ച അതോറിറ്റി പറഞ്ഞു. മന്ത്രിക്ക് വരാതിയില്ല. ഈ കലക്ടർ ചുമ്മാത് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഭീമനോട് പോവുക, അദ്ദേഹത്തിന്റെ ഭീതി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പഴയ എസഭൈക്കാരനായിരിക്കും. അപ്പൊ അതുകൊണ്ട് പാർട്ടിയെ രക്ഷിക്കാനുള്ള ഒരു രക്ഷാ ദൗത്യവുമായിട്ട് അടിയൻ ലച്ചിപ്പോന്നും പറഞ്ഞിറങ്ങി. ലച്ചിക്കുകയാണ് കേരളം ഇയാളുടെ ഈ നിലപാടിൽ. അനാവശ്യമായിട്ടുള്ള വാക്ക് പി പി ദിവ്യ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടുള്ള സാക്ഷിമൊഴിയാണ് ഇയാൾ കൊടുത്തിരിക്കുന്നത്. എല്ലാ സത്യവും പറയണം. അങ്ങ് സത്യസന്ധ ദിവ്യനായ കലക്ടറാണ് ഇയാൾ. ചുമ്മാ ഇതുപോലെ കുറെ ആളുകളെ എടുത്തു വെച്ചിട്ടുണ്ടെന്നല്ല, ഐ എ എസ് മാത്രമല്ല അലൈഡ് സർവീസും ഉണ്ട്. കഴിവ് കെട്ട കുറെ ആളുകൾ കടന്നു വരുന്നുണ്ട്. ഇങ്ങനെ കടന്നു വരുന്ന അറിയില്ല. മുൻചൂരി ജാമ്യം കിട്ടുകയാണെങ്കിൽ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാം മാധ്യമങ്ങൾക്ക്. തിരിച്ചടി ഒന്നും ആവില്ല. അത് കസ്റ്റഡിയിൽ കടന്നല്ലോ, കസ്റ്റഡിയിൽ കടന്നല്ലോ. ഇനി പിന്നെ തിരിച്ചടിയല്ല, അതിനെതിരെ അറിയാലോ. തിരിച്ചു വരുമ്പോൾ അതെ, അത് തഹസീൽദാർ കൂടിയായ ഈ നവീൻ ബാബുവിന്റെ ഭാര്യ കൊടുക്കാൻ തയ്യാറല്ല. അവര് കടുത്ത വാശി. കലക്ടറെ കുറിച്ച് കൂടി ഉള്ള വിവരങ്ങൾ നവീൻ ബാബു രാത്രി 11 മണി നടന്ന സംഭാഷണത്തിൽ ഈ നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ട്.
അതും വെച്ചുകൊണ്ട് അവരെ പിന്തുടരും, ദിവ്യയെ വിടുകയില്ല. ആ സ്ത്രീ, ആ ഈ സ്ത്രീക്കെതിരെ ഉണ്ണിയാർത്തിയെ പോലെ അവരെ അവസാന പഴുതിൽ നിന്നും രക്ഷപ്പെടുന്നത് തടയാൻ തീർച്ചയായിട്ടും പിന്നാലെ ഉണ്ടാവും, വേട്ടയാടിക്കൊണ്ടിരിക്കും. സംശയമൊന്നുമില്ല, കേരളത്തിന്റെ മനസാക്ഷിയുടെ പ്രതീകം പോലെ.